പ്രതിഷേധവുമായി സമസ്ത വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് 40 പേർക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും കളക്ടറേറ്റിലും സമരം നടത്തുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി കോയ തങ്ങൾ അറിയിച്ചു. നേരത്തെ 15 പേർക്ക് മാത്രമായിരുന്നു ഇളവ് അനുവദിച്ചിരുന്നത്. ജുമാ നമസ്കാരത്തിന് 40 പേർ പങ്കെടുക്കണമെന്നാണ് വിശ്വാസമെന്നും ജിഫ്രി കോയ തങ്ങൾ പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. ജെ പി, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് സമസ്ത. ആരാധനാലയങ്ങളിൽ കൂടുതൽ ഇളവ് ആവശ്യപ്പെട്ട സമസ്ത നേരത്തെ തന്നെ സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ഇളവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് സമസ്ത ഏകോപന സമിതിയുടെ തീരുമാനം. നിലവിൽ 15 പേർക്ക് നമസ്കാരത്തിന് അനുമതിയുണ്ട്. എന്നാൽ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ആചാരപ്രകാരം 40 ആളുകൾ പങ്കെടുക്കേണ്ടതുണ്ട്. വിശ്വാസപരമായി നിർബന്ധമാക്കപ്പെട്ട കാര്യമാണിത് എന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ഇതിന് അനുമതി നൽകണം എന്നും സമസ്ത ആവശ്യപ്പെടുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആവശ്യത്തിന് അകലം പാലിക്കാവുന്ന പള്ളികളിലെങ്കിലും ജുമാ നമസ്കാരത്തിന് അനുമതി നൽകണം എന്നാണ് മുഖ്യമന്ത്രിയെ കണ്ട സമസ്ത നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി അനുകൂല നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബലിപെരുന്നാളിന്റെ ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമസ്ത സമരത്തിലേക്ക് നീങ്ങുന്നത്. വ്യാഴാഴ്ച 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. കലക്ടറേറ്റുകൾക്ക് മുന്നിലും സമരമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് സമസ്ത ഏകോപന സമിതി തീരുമാനിച്ചിരിക്കുന്നത്.